ഉണ്ടാക്കിയത് ചെലവഴിച്ചു. കയ്യിലുള്ളതെല്ലാം തൂത്തുവറക്കി, എല്ലാം ഒന്നുമില്ല, എല്ലാം തൂത്തുവറക്കി. ഈ ഒരു വീട് എന്താഗ്രഹത്തോടു കൂടി വെച്ചതാണ്. അത് പോകുന്നെന്ന് പറയുമ്പോ പോവില്ല, നമ്മള് സമരം ചെയ്യാൻ പോവാണ്. നിങ്ങളോടൊപ്പം നമ്മളുണ്ട് കേട്ടോ, കേട്ടോ. ധൈര്യമായിട്ടിരുന്നു, നമ്മൾ ഒരുമിച്ച സമരം ചെയ്യും. അത് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയോ? കയ്യിലുള്ളതെല്ലാം ഊറ്റിപ്പറക്കി അതിനുവേണ്ടി അങ്ങനെയല്ല. ഇനി എന്തോരം കടങ്ങളാണ് ബാങ്കിലായിട്ട്, അങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ്, അങ്ങനെ വേറെ റേറ്റ്. അങ്ങനെ ഒന്നാമത് എങ്ങനെയാണെന്നുള്ള ജനങ്ങളെ പോലും കൺവിൻസ് ചെയ്യാത്ത സർക്കാർ അത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരും എടുത്താലും ഒന്നും ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഇതുവരെയുള്ള സംസ്കാരവും രീതിയും ഒന്നും അതല്ല. അത് നമ്മൾ പത്രത്തിൽ എന്നും നോക്കൂല്ലേ, കേൾക്കുന്നത് ആരെ തിരുത്താലും ഇത് മുൻപോട്ട് കൊണ്ടുപോകും. ആരാണ് എതിർക്കുന്നത്? ആരോടാ നമ്മുടെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നത്? ജനങ്ങളോടാ. അതിനെതിരെയാണ് പ്രതിപക്ഷം. നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടവരല്ലേ, അവർ നമ്മുടെ കൂടെ ഉണ്ട് ധൈര്യമായിട്ട്. സമരവും കരച്ചിലും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. കോൺഗ്രസ് സമരത്തിലാണ്, സമരത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് ശക്തമായിട്ട്. അപ്പം കെ പി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തില് നമ്മളെല്ലാവരും സമരത്തിലേക്ക് പോകും. അപ്പൊ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം. അങ്ങനെ ഏകപക്ഷീയമായിട്ടൊന്നും ഒരു ഗവൺമെന്റിനും അത്തരത്തിലൊന്നും മുന്നിൽ, നമ്മള് ഒരുമിച്ച് നമുക്ക് സമരവുമായി മുമ്പോട്ട് പോകാം. ഇത് വരാൻ നമ്മൾ അനുവദിക്കില്ല, ഒരു സംശയം വേണ്ട കേട്ടോ. നമ്മൾ എല്ലാത്തും ഒരുമിച്ചാണ് കേട്ടോ. നമ്മള് പിന്നെ ഇവിടെ ഇനി എവിടെ പോണോ? അതെ തന്നെ, ഇല്ല അതിനുവേണ്ടിയാണ് ഇപ്പൊ അന്വേഷിക്കാൻ കെ പി സി സെക്രട്ടറിനെ പ്രസിഡന്റ്. പിണറായി വിജയനും കൂട്ടരും മാത്രം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് ഈ മന്ദബുദ്ധികളോട് നിൽക്കുന്നതാണ് ഇഷ്ടം. അതല്ലേ നല്ലത്? ഞങ്ങൾ ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിക്കാൻ പറയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന് അനുകൂലമായിട്ട് വരുന്നവർ പറയുന്നത് മറ്റവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ വീട്ടമ്മമാർക്ക് മനസ്സിലാവണുണ്ടല്ലോ, അവരത് വീണ്ടും കാണുന്നില്ലേ എന്താ പറയുന്ന? ഒരർത്ഥമില്ലാതെ ചുമ്മാ പറയും. എന്നും യു ഡി എഫ് പ്രതിപക്ഷത്തെ ഇരിക്കുള്ളൂ. അത് ഇവരാണോ നിശ്ചയിക്കുന്നത്? ജനങ്ങളല്ലേ നിശ്ചയിക്കുന്നത്? ഒരു തുടർ ഭരണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തും ചെയ്യാനുള്ള അഹങ്കാരമല്ല മുഖ്യമന്ത്രിക്കും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക്. ഞങ്ങൾ കൊടുത്ത അംഗീകാരം ഞങ്ങളുടെ മേറ്റും ഞങ്ങളുടെ ആധാരം വന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് വാങ്ങുന്നു എന്ന് പറയുമ്പോ അത് നിങ്ങളോട് എന്താണെന്ന് പോലും പറയാൻ തയ്യാറാണ്. ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന് പറയുമ്പോ അത്രയും ദാഷ്ട്യൊന്നും ജനങ്ങളോട് കാണിക്കണ്ട. അങ്ങനെ ദാഷ്ട്യൊന്നും കാണിച്ചു. കർഷക സമരം പിൻവലിക്കേണ്ടി വന്ന ഒരു ഇതുണ്ടല്ലോ. ഒരു വർഷമായിട്ടും സമരം നിർത്താൻ തയ്യാറായില്ല. ഇലക്ഷനുകളിൽ തോക്കുന്നു എന്ന് പറഞ്ഞപ്പോ മാത്രം അവര് മാറ്റല്ല, കർഷകരോടുള്ള സ്നേഹം എന്ന് പറയുന്ന പോലെ ഇത് നമ്മളോടെ ഒന്നും പിന്നെ നമ്മുടെ ഒന്നും വികാരങ്ങൾ കണക്കിലെടുക്കാതെ വേദന മനസ്സിലാക്കാതെ അങ്ങനെ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഈ സമരം ശക്തമായിട്ട് എല്ലാ സ്ത്രീകളും അറിയാം. എല്ലാ സ്ത്രീകളും മൂലമ്പള്ളിയില് ഇതേപോലെ തന്നെ ആളുകൾ കൂട്ടമായിട്ട് സ്ത്രീകളിൽ നിന്ന് എത്രയോ കാലം സമരം ചേർത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോഴും അവർക്ക് വീടില്ല. അത്തരം ഈ കുടിയേറ്റം കുടിയിറക്കപ്പെടുന്നു എന്ന് പറയുമ്പോ കേരളത്തിൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യം നിലവിലില്ല എന്നുള്ളത് കൊണ്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിട്ടാ ചെയ്യുന്നത് യഥാർത്ഥത്തില്? ഈ 11 സ്റ്റേഷൻ 10 സ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആർക്ക് വേണ്ടിട്ടാ? നേര് സാധാരണക്കാരുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എല്ലാ തത്വങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി കുറച്ച് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്നാണ് ഈ സ്റ്റേഷനുകളും ഇതിന്റെ അലൈൻമെന്റും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ടാണോ
അല്ലാതെ ഇതൊരു നമുക്ക് നാടിനു വേണ്ടിയിട്ടോ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടോ ചെയ്യണല്ല. നമ്മളൊക്കെ കൂടി ആ മന്ത്രിനെ നമ്മള് ജയിപ്പിച്ച് സ്ഥാനത്ത് രണ്ടാമത് എത്തി കഴിഞ്ഞപ്പോ എന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നേക്കണേണ്. അങ്ങനെ നമുക്ക് നല്ല നല്ല റോഡുകൾ ഉണ്ടാക്കിയാൽ വളരെ സ്പീഡിൽ പോകാൻ പറ്റും. ഇപ്പം ജയ്പൂരിൽ നിന്നൊക്കെ ഡൽഹിയിലേക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല റോഡായതുകൊണ്ട് അതുപോലുള്ള റോഡുകൾ ഉണ്ടാക്കട്ടെ. അതിന് ഇതിന്റെ 100 പണം വേണ്ട. അല്ല ഇതിന് നമ്മളൊന്ന് കയറി യാത്ര ചെയ്യണമെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് പറ്റുമോ? നമ്മളെ പോലുള്ളവർക്ക് പറ്റുമോ? അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കല്ലേ പറ്റുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും? നമ്മൾ ഇനിയിപ്പോ വെള്ളപ്പൊക്കം വന്ന് നമ്മൾ ഒരവസ്ഥയിലായി, മറ്റുള്ള കാര്യങ്ങൾ വന്നു, അതിന്റെ ഇടയ്ക്ക് ഈ കൊറോണ വന്നു. കോൺഗ്രസ് എന്തായാലും സമരത്തിനിറങ്ങിയിരിക്കും. നമ്മള് ശക്തമായിട്ട് ഈ കേരളയിൽ നടക്കാൻ പാടില്ല എന്നുള്ള ഏത് രീതിയിൽ അങ്ങ് അറ്റം വരെ പോവാൻ മനോജ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അറ്റം വരെ നമ്മൾ സമരമായി പോകാൻ തന്നെ അറിയിക്കും. അപ്പം നമുക്ക് അതിനകത്ത് കൂട്ടായ്മയിലെല്ലാം ആയിരിക്കും തട്ടിവ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. വരെ അവർ ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ത്രീകളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി അവരെ കാണാൻ വേണ്ടി മാത്രം വന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഈ സമരവുമായി, കേരളീയന്റെ സമരവുമായി കോൺഗ്രസ് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ സ്ത്രീകൾ വിഷമിച്ച് അത്തരത്തിൽ പോകേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങളൊക്കെ ഐക്യദാർഢ്യത്തോടെ കൂടെയുണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സമരത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്, കോൺഗ്രസിനോടൊപ്പം അവരും ഞങ്ങളോടൊപ്പം കൂടുകയാണ് സമരം. അതെ 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 അതെ.